ക്രിസ്തുവിന്റെ കുരിശുമരണ ഓർമ്മയിൽ ദുഃഖവെള്ളി. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും മലയാറ്റൂർ മല ചവിട്ടാൻ ആയിരങ്ങൾ. മണിപ്പൂരും പൗരത്വവും പരാമർശിച്ച് ലത്തീൻ അതിരൂപത ഒരു പൗരനെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് മാർ തോമസ് തറയിൽ. പത്തനംതിട്ട അടൂരിലേത് വാഹനാപകടമല്ല കാർ ഓടിച്ച് കയറ്റിയതെന്ന് പ്രാഥമിക വിവരം. കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നതായും ദൃക്സാക്ഷികൾ. കേരളത്തോട് കേന്ദ്രത്തിന്റെ അവഗണന. നടപ്പു വർഷത്തെ ജി എസ് ടി നഷ്ടപരിഹാരം നൽകിയത് 738 കോടി രൂപ മാത്രം. ഏറ്റവും കൂടുതൽ വിഹിതം നൽകിയത് ഗുജറാത്തിന്. സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രേഖകൾ കേരള വിഷൻ ന്യൂസിന്. വയ്യാമ്പലത്ത് സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയതിൽ അന്വേഷണം ഊർജിതം. ഒഴിച്ചത് ശീതള പാനീയത്തിന് സമാനമായ ദ്രാവകമെന്ന പ്രാഥമിക നിഗമനം. ലാബ് പരിശോധനാ ഫലം അല്പസമയത്തിനകം പുറത്തുവരും. രാഷ്ട്രീയ ഗൂഢാലോചന തള്ളാതെ പോലീസ്. സ്വർണവില സർവകാല റെക്കോർഡിൽ. പവന് 500,000 കടന്നു. ഒരു പവൻ സ്വർണത്തിൽ 1,040 കോടി 50,400 രൂപ. കോഴിക്കോട് പേരാമ്പ്ര അനുകൊലക്കേസിൽ പ്രതി മുജീബിന്റെ ഭാര്യ അറസ്റ്റിൽ. റൌഫീനയുടെ അറസ്റ്റ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അനുവിന്റെ സ്വർണം വിറ്റുകിട്ടിയ പണം പോലീസ് കണ്ടെടുത്തു.